ഹായ് നമസ്കാരം. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് കട്ടമരപ്പ് അല്ലെങ്കിൽ പട്ടമരവിപ്പ് ബ്രൗൺ ബാസ്റ്റ് ഇതാണ്. അപ്പൊ ഇന്ന് എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്, സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ജലദോഷമാണ്, അതിനോടനുബന്ധമായ തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ വീക്ക് എനിക്ക് വീഡിയോ ഇടാനും കുറച്ച് വൈകിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊരു ആവിയൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഈ പട്ടമരവിപ്പ് കാണിക്കാൻ, ഇപ്പോൾ ഞാൻ ഈ റബ്ബർ തോട്ടത്തിൽ ഇവിടെയൊന്നും പട്ടമരവിപ്പുള്ള മരം റബ്ബർ മരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ നോക്കിയിട്ട് അറിയാം, ഇല്ലാന്നുണ്ടെങ്കിൽ പട്ടമരവിപ്പുള്ള അല്ലാത്ത മരങ്ങളുടെ ഇമേജ് വെച്ചിട്ട് ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പട്ടമരപ്പിൻ്റെ എക്സാക്ട് റീസണും അതുപോലെ തന്നെ അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷനും ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എങ്കിലും ചാൻസസ് ഉള്ള കുറച്ച് റീസൺസും അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് ട്രീറ്റ്മെൻറ്സും പറയാം. ആദ്യം തന്നെ പട്ടമരവിപ്പ് എന്താണെന്ന് നോക്കാം. അതായത് പട്ടമരവിപ്പ് എന്ന് പറയുന്നത് ഒരു റബ്ബർ മരം പൂർണ്ണമായിട്ട് ടാപ്പിങ്ങിന് ഉപകാരപ്രദമല്ലാണ്ടാവുക. അതായത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കറയൊന്നും ലഭിക്കില്ല, അല്ലെങ്കിൽ പാലൊന്നും കിട്ടില്ല. ടാപ്പിംഗ് പാനൽ ഡ്രൈനസ്, അതാണ് പട്ടമരവിപ്പ്. അത് ഫുള്ള് ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഇത് മൂന്ന് നാല് തരത്തിലുണ്ട്. ഒന്ന്, ഈ ടാപ്പിംഗ് പാനലിൽ ഒരു ബ്രൗൺ കളർ വരും, അതിങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി താഴേക്ക് താഴേക്ക് പോവും. അപ്പോൾ പിന്നെ നമുക്ക് താഴേക്ക് ടാപ്പ് ചെയ്തിട്ട് കാര്യമില്ല, ടാപ്പ് ചെയ്താൽ അതിൽ നിന്ന് പാലൊന്നും വരില്ല, ഡ്രൈ ആയിട്ടുണ്ടാവും, മരം മുഴുവൻ ഡ്രൈ ആയി. പിന്നെ അത് അതിനൊന്നിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് മുറിച്ച് കളയേണ്ടി വരും. വേറൊന്ന്, ടാപ്പിംഗ് പാനലിൽ കളർ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഈ വരുന്ന പാല് അവിടെ തന്നെ അവിടെ കോഗുലേറ്റ് ആയിട്ട് നിൽക്കും, സ്റ്റക്കായി നിൽക്കും, താഴേക്ക് ഒഴുകി വരില്ല. അപ്പോൾ അത് കാലക്രമേണ അങ്ങനെ അത് മരവിപ്പിലേക്ക് പോകും. മൂന്നാമത്തേത്, ഈ റബ്ബർ മരത്തിൻ്റെ പട്ട അല്ലെങ്കിൽ ബാർക്ക് അതിനുള്ള കട്ടി കൂടിക്കൂടി വന്നിട്ട് അതിനൊരു ക്രാക്ക് സ്റ്റാർട്ട് ചെയ്യും, അതിങ്ങനെ താഴത്തേക്ക് വിണ്ടുകീറി വിണ്ടുകീറി പോയിട്ട് താഴെ വരെ എത്തും. അത് മരം ഡ്രൈ ആയിരിക്കും, പട്ടമരവിപ്പാണ്, പിന്നെ അത് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ പട്ടമരവിപ്പ് റബ്ബർ മരത്തിന് ഏത് ഏജിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏത് സമയത്തും ഇതിന് ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഇതിന് കൃത്യമായ ഒരു റീസൺ ആർക്കും പറയാൻ കണ്ടുപിടിക്കാൻ പറ്റാത്തത്. എന്നാലും പൊതുവേ പറയുന്ന റീസൺസ് എന്ന് പറയുന്നത് കടുപ്പമുള്ള അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടിയ ടാപ്പിങ്, അതുപോലെ അമിതമായ ഉത്തേജക ഔഷധ പ്രയോഗങ്ങൾ, അതുപോലെ കളനാശിനികളുടെയും രാസവളങ്ങൾ അല്ലെങ്കിൽ അജൈവ വളങ്ങൾ, അതിൻ്റെ അമിത പ്രയോഗം, ഇതൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇനി ഈ പട്ടമരവിപ്പ് റബ്ബർ മരത്തിന് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് നിങ്ങൾ എത്തിഫോൺ പോലുള്ള ഏതെങ്കിലും ഒരു ഉത്തേജക മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കണം. അതായത് ഇപ്പോൾ റബ്ബർ ബോർഡ് പറയുന്നതാണെങ്കിൽ അവർ പറയുന്ന അതേ രീതിയിലായിരിക്കണം അത് പ്രയോഗിക്കുന്നത്. അതിൻ്റെ അളവ്, അപ്ലൈ ചെയ്യുന്ന രീതി, ഉപയോഗിക്കേണ്ട ടൈം, അതിൻ്റെ ഇടവേള, ഡൈല്യൂഷൻ, ഇതൊക്കെ വളരെ കൃത്യമായിരിക്കണം. കൂടാനും കുറയാനൊന്നും പാടില്ല. അപ്പോൾ അത് പറയുന്ന പോലെ തന്നെ ചെയ്തില്ല, കുറച്ച് കൂടുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ പട്ടമരപ്പിലേക്ക് നയിക്കും. വേറൊരു കാര്യം, ഈ കടുപ്പമുള്ള ടാപ്പിംഗ് ഒഴിവാക്കുക. അതായത് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ടാപ്പ് ചെയ്യുന്നതിന് പകരം മൂന്ന് ദിവസത്തിലോ നാല് ദിവസത്തിലോ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് അങ്ങനെ ചെയ്യുക. പ്രത്യേകിച്ച് തണുപ്പുള്ള സീസൺ ആണെങ്കിൽ ചില മരങ്ങളിൽ പാൽ ഉറ്റു നിൽക്കില്ല, ലേ ഡ്രിപ്പിംഗ് ഉണ്ടാവും. ഈ ലേ ഡ്രിപ്പിങ്ങിൻ്റെ ലാറ്റക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഡൈല്യൂട്ടഡ് ആണ്. അപ്പോൾ അത് ആ ടാപ്പിംഗ് പാനലിൽ തന്നെ നിൽക്കുന്നത് പട്ടമരവിപ്പിന് കാരണമാകും. അപ്പോൾ നമ്മൾ ഈ ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവരികയാണ്, ഒന്നുകിൽ അത് നിർത്തിവെക്കുക ടാപ്പ് ചെയ്യുന്നത് കുറച്ച് കാലം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇടവേള കൂട്ടിയിട്ട് നാല് ദിവസത്തിൽ ഒരു പ്രാവശ്യമോ വീക്ക്ലി വൺസോ ചെയ്യുമ്പോൾ ആ ലേറ്റ് ഡ്രിപ്പിങ് കുറഞ്ഞു കുറഞ്ഞു വരും, കൺട്രോളായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതേ കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിൽ ചിരട്ടപ്പാല് അല്ലെങ്കിൽ കപ്പ് ലംസ് ടാപ്പിംഗ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇളക്കിയെടുക്കാൻ പാടില്ല, വീണ്ടും അത് തന്നെ ഉപയോഗിച്ച് നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് പട്ടമരവിപ്പിലേക്ക് പോവും പാനലിന് പറയാൻ കാരണം. അപ്പോൾ അതും ചെയ്യാതിരിക്കുക. ഇനി ഇതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റബ്ബർ ബോർഡ് പറയുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, പട്ടമരവിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഈ പട്ടമരവിപ്പ് ഉള്ള പാനലിൻ്റെ ഒരടി താഴെ വെച്ചിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ലാറ്റക്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ലാറ്റക്സ് കിട്ടുകയാണ്, കറ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ തൊട്ട് ടാപ്പിംഗ് കണ്ടിന്യൂ ചെയ്യുക, താഴേക്ക് താഴേക്ക് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് മാത്രമല്ല, ആ മുകളിലുള്ള മരവിപ്പ് ബാധിച്ച ഭാഗം, ആ ഒരടി ഭാഗത്തോളം മരവിപ്പ് ഉണ്ടാവുമല്ലോ, ആ ഭാഗം മുഴുവൻ ടാപ്പിംഗ് നൈഫ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് മുഴുവൻ ടാപ്പ് ചെയ്തിട്ട് കളയുക അവിടെയുള്ള പട്ട. ഇനി ഇതല്ല, താഴോളം പട്ടമരവിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പട്ട മുഴുവൻ ടാപ്പിംഗ് പാനൽ തൊട്ട് ആ മരവിപ്പ് ബാധിച്ച പാനൽ തൊട്ട് താഴെ വരെ, മരത്തിൻ്റെ താഴെ വരെയുള്ള കട്ടിയുള്ള പട്ട മുഴുവൻ ടാപ്പിംഗ് നൈഫ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ടാപ്പ് ചെയ്ത് കളയുക. അപ്പോൾ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് പുതുപ്പട്ട വരികയും അപ്പോൾ ഈ പുതുപ്പട്ടയിൽ നമുക്ക് ടാപ്പിംഗ് പോസിബിളാവും. കാരണം പഠനങ്ങൾ പറയുന്നത്
ഈ അസൽ പട്ടയിലുള്ള ബാധിച്ചിട്ടുള്ള പട്ടമരവിപ്പ് പുതുപട്ടയെ ബാധിക്കില്ല, അതിലേക്ക് പകരില്ല എന്നാണ്. അതുകൊണ്ട് പുതുപട്ട വരുമ്പോൾ അതിൽ ടാപ്പിംഗ് സാധ്യമാകുമെന്നാണ് റബ്ബർ ബോർഡ് പറയുന്നത്. വേറൊരു മെത്തേഡ് ഇ എം സൊല്യൂഷൻ, ഇ എം ഫോർ എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസംസ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് മെനക്കേടുള്ള പണിയാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഈ ചെറുകിട കർഷകർക്കൊന്നും അത് പ്രായോഗികമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് അത് നമുക്ക് വിട്ടേക്കാം. ഇനി ലാസ്റ്റ് വൺ ബോറാക്സ് മിശ്രിതമാണ്. ഈ ബോറാക്സ് മിശ്രിതം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ 10 ഗ്രാം ബോറാക്സ് 1 ലിറ്റർ വെളിച്ചെണ്ണയിൽ ലയിപ്പിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് പുരട്ടേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ പട്ടം അരവിപ്പ് വന്ന മരത്തിലാണെങ്കിൽ ഈ വെട്ടി നമ്മൾ ടാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത അവിടെ മുതൽ താഴത്തേക്ക് മുഴുവൻ പട്ടയും കളയുക. ടാപ്പിംഗ് നൈഫ് കൊണ്ട് തന്നെ ആ പട്ടം മുഴുവൻ കളയുക. അതിനുശേഷം ഇപ്പോൾ ഇത് 10 വർഷത്തിൽ താഴെ പ്രായമുള്ള മരമാണെങ്കിൽ 6 ഇഞ്ച് വീതിയിലും പ്രായം കൂടിയ മരമാണെങ്കിൽ 1 അടി വീതിയിലും ഈ ബോറാക്സ് മിശ്രിതം പുരട്ടി കൊടുക്കണം. ഇത് പുരട്ടി കൊടുക്കാൻ നിങ്ങൾക്ക് ഈ ചകിരി പോലുള്ള തേങ്ങയുടെ ഒക്കെ ചകിരി ഉണ്ടല്ലോ, അതുപോലുള്ള സാധനം ഉപയോഗിച്ചിട്ട് ബ്രഷ് പോലെ കിട്ടുമല്ലോ അത് കട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പുരട്ടി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ പുതിയ പാൽക്കുഴലുകൾ രൂപപ്പെടും എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടെ വീണ്ടും 1 മാസം കൂടെ അതിന് റെസ്റ്റ് കൊടുത്തിട്ട് ടാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് പട്ടമരവിപ്പിന് പട്ടമരവിപ്പ് വരാനുള്ള കാരണങ്ങൾ, പട്ടമരവിപ്പ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിനുള്ള ട്രീറ്റ്മെൻറ്സും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് വളരെ ടയേർഡാണ്, ഈ ഒരു സമയത്ത് ഞാൻ എഫേർട്ട് എടുത്ത് ഈ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എനിക്ക് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും റിക്വസ്റ്റ് വന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടാൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി എനിക്ക് അടുത്ത ഒരു വീഡിയോയും കൂടെ ചെയ്യാനുണ്ട്, അതായത് എ കപ്പ് ഓഫ് കോഫി ഫ്രം സ്ക്രാച്ച്. കാപ്പി കുരു പറിച്ചെടുത്ത്, കോഫി ബീൻസ് പറിച്ചെടുത്ത് ഉണക്കിയെടുത്ത് പൊടിച്ച് കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യില്ല, അത് സെപ്പറേറ്റായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം അതിതും തമ്മിൽ വലിയ ബന്ധം, വലിയതെന്നല്ല അതിതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ വേറെ ആ വീഡിയോയിലേക്ക് പോവാം.